കണ്ണൂരിലെ ബിഇ എം പി യു പി സ്കൂളിലെ 121 നമ്പർ ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വോട്ട് ചെയ്യാനെത്തുന്നത് സാധാരണക്കാർ മാത്രമല്ല, രാജ്യം കാക്കുന്ന സോൾജിയേഴ്സും കൂടെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 890 പട്ടാളക്കാരാണ് ഇവിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്നത്. ബാലറ്റിംഗ് ആയിരുന്നില്ലേ, ബൂത്ത് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സർവീസ് ബോട്ടും രണ്ട് ബോട്ടായി തിരിച്ചിട്ട് അത് ചെയ്തോണ്ട് ആദ്യമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഇതാണ് അതിന്. അത് ശരിയാണ്, ശരി. മലയാളികളല്ല, ഹിന്ദി ഭാഷയാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നത്? അവർ സ്ഥാനാർത്ഥികളെ തിരിച്ചറിയുന്ന വെച്ചാൽ നേരത്തെ അതിൻ്റെ ചിഹ്നം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അതിൻ്റെ ഒരു പേപ്പർ പതിപ്പ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഓൾ ആർമി പേഴ്സണൽസ്, ഡി എസ് സി സെൻറ്റർ, ഡി എസ് സി റെക്കോർഡ്സ്, എം എച്ച് ഡെൻറ്റൽ സെൻറ്റർ, ഇവർ എല്ലാവരും ഇവിടെ വോട്ടിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ദ ലിസ്റ്റ് ഇസ് അറൗണ്ട് 900+. ഈ പട്ടാളക്കാർക്കെല്ലാം വീട്ടിൽ പോകാതെ തന്നെ തങ്ങളുടെ വോട്ടവകാശം, സമ്മതിദായാവകാശം ദാ ഇവിടെ വെച്ച് കണ്ണൂരിലെ ഈ ഒരു 121 ബൂത്തിൽ വെച്ച് രേഖപ്പെടുത്താൻ കഴിയുന്നു എന്നതിൽ തന്നെ ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇതെല്ലാം ഈ നല്ലൊരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. കണ്ണൂരിൽ നിന്നും ബിജു ചെറുകുന്നത്തിനൊപ്പം മഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.